മഹാന റബി ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ് റബി ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട റബി ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി. മഹാനുഭാവരുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി, അരയ്ക്ക് താഴോട്ടം കൊണ്ട് തളർന്നു പോയിരിക്ക, തളർവാദം പിടിച്ചു, ശരീരത്തിന് സുഖമില്ല, കുഴഞ്ഞു പോയിരിക്കുകയാണ്. നേരം വെളുത്തു സുബഹിയുടെ ബാങ്കുരി പള്ളിയിൽ നിന്ന് വീഴുന്നു. മഹാനവരുകൾ വീട്ടിൽ കടന്നുകൊണ്ട് ഒച്ചയിട്ടുകൊണ്ട് കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട മാറി വന്നുകൊണ്ട് സമാശ്വാസിപ്പിച്ചു നോക്കി, ആശ്വസിപ്പിച്ചു നോക്കി, പക്ഷേ ആശ്വാസം നൽകാൻ മഹാനവറുകൾ തയ്യാറാവുന്നില്ല. അദ്ദേഹം നിർബന്ധം ചെലുത്തുന്നു, എനിക്ക് എന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കണം, എനിക്ക് ജമാഅത്തായി നിർവഹിക്കണം ഈ പരിശുദ്ധമാക്കപ്പെട്ട സുബഹി. നിർബന്ധം വെക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മഹാനവരുടെ രണ്ട് കൂട്ടുകാർ, അയൽവാസികളാകുന്ന രണ്ട് സഹോദരങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ്. രണ്ട് സഹോദരങ്ങളുടെ രണ്ട് ചെറുപ്പക്കാരുടെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് കാല് നിലത്തോട് വലിച്ചഴച്ചുകൊണ്ട് നബിയിലേക്ക്, മുത്തു നബിയുടെ പള്ളിയിലേക്ക് ആ ചെറുപ്പക്കാരൻ റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുമ്പോ മഹാനായ റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി സുബഹി നമസ്കരിച്ചിട്ട് മഹാനവരുകളോട്, ആ ഇമാം അടക്കം അവിടെയുള്ള ജനങ്ങളടക്കം, സാധികരാകുന്ന ഉലമാക്കളടക്കം എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മുഹമ്മദ് ഖദ് റഖസല്ലാഹു ലക അൻ തുസല്ലിയ ഫീ ബൈതിക് വ അൻത മഅദൂർ. എന്താപാ മുഹമ്മദേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾ കിളവ് നൽകിയിട്ടില്ലേ? നിങ്ങളുടെ കാലിന് താഴോട്ട് നിങ്ങൾക്ക് സുഖമില്ലാത്ത മനുഷ്യനല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? സുഖമില്ലാത്ത വ്യക്തിക്ക് വീട്ടിൽ നമസ്കരിച്ചാ പോരെ, പടച്ചറപ്പ് നൽകിയിരിക്കുന്ന ഇളവല്ലേ എന്ന് മഹാനായ റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോ മഹാനായ റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കൊടുത്ത മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. أنتم تقولون كما تقولون أنتم تقولون كما تقولون മഹാനായ റബി ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി അരക്കിപ്പോട്ട് തളർവാദം പിടിച്ചിട്ട് കടന്ന സമയത്ത് പോലും ഒരൊറ്റ ജമാഅത്ത് മുടക്കിയിട്ടില്ല. സുഖമില്ലാത്ത നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ വരുന്നതെന്ന് അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ മാനവരുകൾ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾക്ക് പറയാനുള്ള എന്തൊക്കെ മനസ്സ് വേണമെങ്കിലും എന്നെ കുറിച്ച് പറയാ, തലയ്ക്ക് സുഖമില്ലാത്ത മനുഷ്യനാണ് ഇങ്ങേരെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പാവപ്പെട്ടതാകുന്ന റബീനൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും വിധേന അല്പമെങ്കിലും കഴിവായിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ബാങ്കുല മുഴങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കർണപുടത്തിലെ കലയൊലി കൊണ്ടുകഴിഞ്ഞാൽ ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് മുട്ടിലഴഞ്ഞെങ്കിലും നിങ്ങൾ ജമാഅത്തിന് പോണേയെന്ന് റബീ ഇബ്നു ഹൈസം തന്റെ കൂട്ടുകാരോട്, നാട്ടുകാരോട്, ഉസ്താദുമാരോട് അദ്ദേഹം ഉപദേശിച്ചുവെന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് കൈകാലുകൾക്ക് സ്വാധീന ശക്തി കുറവില്ലാത്ത ചെറുപ്പക്കാരാ ഫുട്ബോൾ കളിച്ചുകൊണ്ടും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടും ഇന്ത്യയും ന്യൂസിലാൻഡിന്റെയും കളി കണ്ടുകൊണ്ടും ഇന്ത്യയും ഓസ്ട്രേലിയയുടെ കളി കണ്ടുകൊണ്ടും ജീവിതം സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, ചിന്തിക്കണേ ചിന്തിക്കണേ, ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം. ഒരൊറ്റ വഖത്ത് പോലും നമസ്കാരം നിന്റെ ജീവിതത്തിൽ നീ ഖലാക്കരുതേ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, മൻ ഹാഫള അലൈഹാ മൻ ഹാഫള അലൈഹാ كانت له نجاة وبرهان يوم القيامة. ആരൊരുവൻ നമസ്കാരം മുറപോലെ നിർവഹിച്ചിട്ടുണ്ടോ? അഞ്ച് വക്കത്ത് നമസ്കാരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധാപൂർവം നിർവഹിച്ചതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടോ? പാവപ്പെട്ട ഉമ്മമാരുണ്ടോ? കാനത്തിൽ നാളെ കത്തിച്ചിരിക്കുന്നതായ മഹ്ശറയിൽ വർച്ചറബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലാന്റെ ദർബാറിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ അവന് തുണയായിട്ട് രക്ഷയായിട്ട് നമസ്കാരം കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ ലം യുഹാഫിള അലൈഹി
നമസ്കാരം ആര് ശ്രദ്ധിക്കാതിരുന്നോ ആര് ഗൗരിക്കാതിരുന്നോ നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കാതെ തന്റെ ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് ദുന്യാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അല്ലാഹനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ ഏത് ഉമ്മയുണ്ടോ ഏത് സഹോദരിയുണ്ടോ لم تكن له نجاة ولا برهان അല്ലാഹുവിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ എത്തുമ്പോ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന സമയത്ത് അവന് രക്ഷയില്ല രക്ഷയില്ല അവൻ നമസ്കരിച്ച നമസ്കാരം സമയത്തല്ല തോന്നുമ്പോ നമസ്കരിച്ച നമസ്കാരമാണ് അവന്റെ ഇഷ്ടം പോലെ നമസ്കരിച്ച നമസ്കാരമാണ് ആ നമസ്കാരം കൊണ്ട് അവന് രക്ഷയില്ല ലം തകുൻ ലഹു നജാ അവൻ ഒരു രക്ഷപ്പെടാനുള്ള വാതിലില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അന്തരിച്ചുമാറാം മഹ്ശറയിൽ നമ്മൾ എത്തുമ്പോൾ വിയർപ്പൊലിക്കാതെ നമ്മൾക്ക് നിൽക്കണം കാരണം എന്താ മഹ്ശറയിൽ ആദ്യം നടത്തുന്ന വിചാരണ തന്നെ നമസ്കാരമാണ് മഹ്ശറയിൽ ആദ്യം ചോദിക്കുന്നതാകുന്ന ചോദ്യം അത് തന്നെയാണ് قال رسول الله صلى الله عليه وسلم أول ما يحاسب به العبد يوم القيامة عن الصلاة عن الصلاة സഹാബത്തെ സഹാബത്തെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ സഹാബത്തെ സഹാബത്തെ മഹ്ശറയിൽ ഒരു മനുഷ്യൻ ആദ്യമായി വിചാരണ നേരിടേണ്ടി വരിക അവന്റെ നമസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അഞ്ചുവക്കത്ത് നിർവഹിക്കുന്ന നമ്മുടെ നമസ്കാരം അത് സമയബന്ധിതമാകണം വെറുതെ അങ്ങോട്ട് നമസ്കരിച്ചാ പോരാ അധിക ഉമ്മമാരും അധിക സഹോദരിമാരും ശ്രദ്ധിക്കാതെ പോകുന്ന വസ്തുതയാണ് ളുഹ്ര നമസ്കാരം അസറിന് തൊട്ടു മുമ്പ് കൊണ്ടുവന്ന് നമസ്കരിക്കുന്നത് ളുഹ്ര നമസ്കാരം അസറിന് ബാങ്ക് വിളിക്കുന്നത് 10 മിനിറ്റ് മുമ്പ് ഒന്നു എടുത്ത് റാഹത്തായ നിലയിൽ മുസല്ലയിൽ കയറും നിസ്കരിക്കും നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ പള്ളിയിൽ നിന്ന് എന്ത് കേൾക്കണം അസർ ബാങ്ക് ആ രീതിക്കാ കയറും അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് എത്തുള്ളൂ ഇങ്ങനെ ശീലിച്ചിരിക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അറിഞ്ഞു വെക്കണം നിങ്ങളുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും